ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത വരുന്നത് എടപ്പാൾ മേഖലയിലാണ്. പ്രധാനമായും ഇന്ന് 11 മണിയോടെ കലക്ടറുടെ ജില്ലാ ഭരണാധികാരികളുടെ യോഗത്തോടുകൂടി എടപ്പാൾ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത വട്ടംകുളം ഗ്രാമപഞ്ചായത്തും പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറാൻ തന്നെയാണ് സാധ്യത. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗത്തിലുണ്ടാവുക. പ്രശാന്ത്, ഇപ്പൊ ഈ രോഗം രണ്ട് ഡോക്ടർമാർക്കും മൂന്ന് നഴ്സുമാർക്കും രോഗം സ്ഥിരീകരിച്ച ഈ ആശുപത്രിയിൽ അതിനുശേഷം എന്തൊക്കെ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? രജനി, ആശുപത്രി അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അണുവിമുക്തമാക്കുന്ന നടപടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ എവിടെ നിന്നാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചതെന്നുള്ള അറിയാത്തതൊരു ആശയക്കുഴപ്പം എല്ലാവരിലുമുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതൊരു ഒരു പ്രശ്നം, ഈ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് മറ്റ് അസുഖങ്ങളുള്ള ആളാണെന്നും പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ജില്ലാ കലക്ടർ 11 മണിക്ക് യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുക. പക്ഷേ ഈ എവിടെ നിന്നാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. ഏതായാലും കിട്ടാവുന്ന ഉദ്യോഗസ്ഥരോട്, ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്ന് പരമാവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു യോഗമായിരിക്കും എടുക്കുക. മാത്രമല്ല, ഏറ്റവും വിശദമായ ഒരു യോഗം, മുഴുവൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊള്ള വിപുലമായ ഒരു യോഗം നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആ യോഗത്തിൽ മന്ത്രി KT ജലീൽ, അദ്ദേഹത്തിനാണ് മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന ഒരു വിപുലമായ യോഗം നാളെയും വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ തന്നെ ജില്ലാ കലക്ടർ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം, അതായത് കണ്ടെയ്ൻമെന്റ് സോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് പറയാൻ തന്നെയാണ് സാധ്യത. പ്രശാന്ത്, ഒരു കാര്യം, ഇതിന്റെ ലഭിച്ച ഒരു പ്രാഥമിക വിവരത്തിൽ ഇപ്പോൾ നിരവധി പേർ കോവിഡ് നിരീക്ഷണത്തിലുണ്ട് മലപ്പുറം ജില്ലയിൽ. അതുപോലെ തന്നെ പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ച ഈ ഭിക്ഷാടകൻ ഉൾപ്പെടെ രോഗം സ്ഥിരീകരിച്ച, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിരവധി സ്ഥലങ്ങളിൽ